ഗെറ്റ് ബബ്ലി ആണ് അടു ഗെറ്റ് ബബ്ലി ആണ് അടു ഗെറ്റ് ബബ്ലി ആണ് അഡ്വക്കേറ്റ് ബബ്ലിയാണേ ഇന്ന് ഒത്തിരി ക്വസ്റ്റ്യാണ് അത് ഇനാക്റ്റഡ് ആയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ആളെ മെൻഷൻ ചെയ്യാണ്ട് തന്നെ ഞാൻ പറഞ്ഞു പോകും. ബോക്സിനെ കുറിച്ചിട്ടും ജോനൽ ആക്ടിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ആക്ട് ഒരു വീഡിയോ തന്നെ ഇത് രണ്ടും ഉൾക്കൊള്ളിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇനി അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ മാക്സിമം രണ്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വിചാരിക്കുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്സോ ആക്ടിനെ കുറിച്ചിട്ടാണ്. അത് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയമായിട്ടുള്ളത്. നാല് ടൈപ്പ് ഓഫ് അബ്യൂസ് ആണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. നാല് ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് ഉണ്ടാകുക എന്നുള്ളത്. അത് സെക്ഷൽ ചൈൽഡ് അബ്യൂസ് ആണ്, ഒന്ന് നെഗ്ലക്റ്റ് ആണ്, രണ്ട് മൂന്ന് ഫിസിക്കൽ അബ്യൂസ് ആണ്, നാല് ഇമോഷൻസ് അബ്യൂസ് ആണ്. സെക്ഷൽ ചൈൽഡ് അബ്യൂസിൽ എന്തൊക്കെ വരും? റേപ്പ് വരും, ചൈൽഡ് പോൺ വരും, അങ്ങനെയൊക്കെ വരും. നെഗ്ലക്റ്റിലോ ഫിസിക്കൽ നെഗ്ലക്റ്റ് വരും, പിന്നെയുള്ളത് എഡ്യൂക്കേഷൻ നെഗ്ലക്റ്റ് ആണ്. കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാതിരിക്കുക, കുട്ടികൾക്ക് കെയറും പ്രൊട്ടക്ഷനും കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഫിസിക്കൽ അബ്യൂസ് ആയിട്ട് വരുന്നതും നിങ്ങൾക്കറിയാം, അസോൾട്ട് ആണ്, ഹേർട്ട് ആണ് എന്നൊക്കെ അറിയാം നിങ്ങൾക്ക്. പിന്നെയുള്ള കാര്യം ഇമോഷണൽ അബ്യൂസ് ആണ്, വെർബലായിട്ടും മെൻ്റലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒക്കെ ടോർച്ചർ ചെയ്യുക, സ്റ്റോക്കിംഗ് ചെയ്യുക, ഹരാസ് ചെയ്യുക, ഇൻറ്റിമിഡേഷൻ ചെയ്യുക. സോ ഇത് ഇമോഷണൽ അബ്യൂസ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അബ്യൂസ് നാല് തരത്തിലുള്ളത്. സോ ചൈൽഡിന്, ചിൽഡ്രൻസിന് ഇത് വരുന്ന സമയത്ത് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആക്ട് ആണ്, ഉണ്ടാകുന്ന ഒരു നടപടി എടുക്കാൻ പറ്റുന്ന ഒരു ആക്ട് ആണ് പോക്സോ. പോക്സോ സോ എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന പോലെ ഈ ആക്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും ജൂനിയൽ ആക്ട് ഈ നടപടികൾക്ക് എടുത്തിട്ടുണ്ടാവില്ല? സോ ജൂനിയൽ ആക്ടിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ പോലും ആ ജൂനിയൽ ആക്ട് ജൂനിയൽ ആക്ടിൻ്റെ അണ്ടറിൽ തന്നെ ഒരു സിവിൽ പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്, ഒരു ക്രിമിനൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സോ ക്രിമിനൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു ടേക്ക് കെയറോ ഈ പറയുന്ന പോലെ ഒരു ക്രൈം ചെയ്ത കുട്ടിക്കോ അല്ലെങ്കിൽ ക്രൈമിന് ഇരയായിട്ടുള്ള വിക്ടിം ആയിട്ടുള്ള കുട്ടിക്കോ കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന ആക്ട് വേണം എന്നുള്ളത് മനസ്സിലായിട്ട് ഇനാക്ട് ചെയ്തത് 2012 ഈ ആക്ട്. അതേപോലെ തന്നെ 2019 അമൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ജൂനിയൽ ജസ്റ്റിസ് ആക്ട് 2000 ഇനാക്ട് ചെയ്യുന്നത് അത് അമൻഡ് ചെയ്തിട്ടുണ്ട് ഈ നിർഭയ കേസോട് അനുബന്ധിച്ച് 2015-16 ആയിട്ടുള്ള ഇയേഴ്സിൽ. സോ അന്നേരം അമൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറേ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അമൻഡ് ചെയ്യപ്പെടുമ്പോഴും അങ്ങനെയാണല്ലോ, കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കില്ല. സോ 2019 വെച്ചിട്ട് പോക്സോനെ കാണുവാണെങ്കിൽ നമ്മളെ കണ്ണിലൂടെ എങ്ങനെയായിരിക്കും കാണേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. സോ ഇതിൽ എനിക്ക് 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 6 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സെക്ഷൽ അസോൾട്ട്, ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വാക്ക് കൂടി എഴുതി ചേർക്കണം, പെനിട്രേറ്റഡ് സെക്ഷൽ അസോൾട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 3 ആണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഫസ്റ്റ് വേർഡ് പെനിട്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലെന്തോ ഒരു പെനിട്രേറ്റഡ് പെനിസ് എന്നൊക്കെ കാണാൻ പറ്റുന്നില്ലേ? യെസ്, പെനിട്രേറ്റഡ് പെനിസ് എന്ന് പറയുന്ന സെക്ഷൽ ഓർഗൻ, അത് കുട്ടിയുടെ വായയിലോ ഓർഗനിലോ എവിടെയെങ്കിലും ഒക്കെ കുട്ടി കയറ്റിയിട്ട് ഉള്ള ഒരു അസോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സെക്ഷൻ്റെ കീഴിലാണ് വരുന്നത്. സെക്ഷൻ 3 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ഗ്രീവിയസ് ആയിട്ടുള്ള പണിഷ്മെൻസ് ആണ് കൊടുക്കുന്നത്. ഇതിൽ 7 കുറയാത്ത പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 2019 വെച്ച് നോക്കുകയാണെങ്കിൽ 10 കുറയാത്ത പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പണിഷ്മെൻറ്റ് പറയുന്നത് സെക്ഷൻ 4. ഇനി പറയേണ്ടത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ 5 കുറിച്ചിട്ടാണ്. എന്തായിരിക്കും ഈ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടുപ്പമായിട്ടുള്ള വേർഡ്? ഈ അഗ്രവേറ്റഡിൻ്റെ വേർഡിൻ്റെ അർത്ഥം എന്താ? വഷളായ അല്ലേ, വളരെ വഷളായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടാവും ഈ സെക്ഷൽ അസോൾട്ട്. സോ അവിടെ കുട്ടിയുടെ മരണം സംഭവിക്കുക, അങ്ങനെ മരണത്തിനാസ്പദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രീവിയസ് ആയിട്ട് വരുന്ന ഒരിതാണ്, ഈ പറയുന്ന പോലെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് വരെ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. ഇനി സെക്ഷൽ അസോൾട്ടിലേക്ക് പോകാം. ഇതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്, അതായത് അഗ്രീവേറ്റഡ് പെനിട്രേറ്റഡ് സെക്ഷൽ അസോൾട്ടിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത് സെക്ഷൻ 6. നമുക്ക് സെക്ഷൻ 7 പറയുന്നത് സെക്ഷൽ അസോൾട്ട് മാത്രത്തിനെ കുറിച്ചിട്ടാണ്. സോ ലൈംഗിക അതിക്രമം, ജസ്റ്റ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടിയെ ലൈംഗികമായിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ. ഓക്കെ, ആ കാണിക്കുന്നത് ഡീസൻസി കീപ്പ് ചെയ്യാതെ ഈ പറയുന്ന പെനീസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കുട്ടിയുടെ മെൻ്റലി ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പറയുന്ന അബ്യൂസ് ചെയ്യപ്പെടുക, കുറച്ചുകൂടെ ഗ്രീവിയസ് ആയിട്ട് അബ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അത് സെക്ഷൽ അസോൾട്ടിലാണ് വരിക എന്നുള്ളതാണ്. ഇതിനുള്ള ശിക്ഷ 3 ആണുള്ളത്. അത് എക്സ്റ്റെൻഡ് ടു സെയിം 2019 ഇത് 3 തന്നെയാണ്. എക്സ്റ്റെൻഡ് ആയിട്ട് 5 അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. സെക്ഷൻ 8 അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്. സോ പിന്നെയുള്ളത് അഗ്രിവേറ്റഡ് വഷളായിട്ടുള്ള സെക്ഷൽ ലൈംഗിക അതിക്രമം. വഷളായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിലെന്ന് പറയുമ്പോൾ 5 അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 7 2019 കൊണ്ടുവന്നിട്ട് ഫൈനായിട്ട് നമ്മൾ 5 lakhs കിട്ടേണ്ടി വരും. സോ അത് സെക്ഷൻ 10 പറയുന്നത്. ഇനി സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത് സെക്ഷൻ 11 ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതിനൊന്നും കൂടാതെ ഒരു ഹരാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി ഉണ്ട് മെൻ്റൽ സൈറ്റിൽ. സോ അത് നമ്മൾ പറയുന്ന സെക്ഷൻ 11. 3 ഹരാസ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട സെക്ഷൻ ആണെന്ന്. സോ അതിൽ 3 പണിഷ്മെൻറ്റും നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന പോലെ 3 എക്സ്റ്റെൻഡ് ആയിട്ട് 5 വരെ പോവാം, ഫൈനാണ് പിന്നെ പറയുന്നത്.
ഇത് പറയുന്നത് സെക്ഷൻ 12 ലാണ്. ഇനി സെക്ഷൻ 13 ൽ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പോണോഗ്രഫിക്ക് വേണ്ടിയിട്ട് ചിൽഡ്രനെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതിന് സെക്ഷൻ 13 ആണ് പറയുന്നത്. സെക്ഷൻ 14 ക്ലോസ് 1 വരെ അതിൻ്റെ പണിഷ്മെൻ്റ് പറയുന്നത്. ഈ പറയുന്ന പോലെ 3 വർഷം മുതൽ 5 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കേസാണ്. അതേപോലെ വിത്ത് ഫൈനും കൂടി ഇതാക്കിയിട്ടുള്ള കേസാണ്. എനിക്ക് പോക്സോ ആക്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, സോ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് ജോനിയൽ ആക്ടിനെ കുറിച്ചിട്ട് കുറച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഈ വീഡിയോയിൽ തന്നെ അത് കമ്പൈൻ ചെയ്തിട്ടിടാമെന്ന് വിചാരിക്കുന്നു. പോക്സോ ആക്ട് കൂടാതെ നമ്മൾക്ക് ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു സിവിൽ മോഡ് ഓഫ് ആക്ട് ആണ്, അതിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിവിൽ മോഡ് തന്നെയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. സെക്ഷൻ 75 ഒക്കെ വരുന്ന സമയത്ത് ക്രിമിനൽ മോഡ് തന്നെയാണ് വരുന്നത്. പക്ഷേ കൂടുതലായിട്ടും അതിൽ ചൈൽഡിൻ്റെ കെയറും പ്രൊട്ടക്ഷനും ഒക്കെയാണ് അതിൽ പറയുന്നത്. അതിൽ കമ്മീഷൻ ഉണ്ട്, CWC പോലെയുള്ള, JJB പോലെയുള്ള കമ്മീഷൻസ്, ബോർഡുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള ഡിസ്കഷനാണ്. സോ പ്രൊസീജിയറൽ ലോ പോലെയാണ് ഈ പറയുന്ന ജൂനിയൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒരു ഇതുള്ളത്. സ്പെഷ്യൽ ലോ പോലെയാണ് പോക്സോ ആക്ട് ചെയ്യുന്നത്. പോക്സോ ഈ പറയുന്ന പോലെ സ്പെഷ്യൽ കോർട്ടിലാണ് പോകുന്നത്. ജോനിയൽ ജസ്റ്റിസിൻ്റെ ഒരു ക്രൈം വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ടിലും സെഷൻസ് കോർട്ടിലൊക്കെയാണ് പോകുന്നത്. സോ അങ്ങനെയാണ് ഈ പറയുന്നതിൽ ഒരു പ്രൊസീജിയറലായിട്ടുള്ള ഒരു ലോ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ലോയാണ് ജോനിയൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ആക്ട്. അത് 2000 അനാക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അമെൻഡ് ചെയ്തത് ഈ പറയുന്ന നിർഭയ കേസിനോട് അനുബന്ധിച്ചിട്ട് 2015 പറഞ്ഞു. ഇതിൽ JS വർമ്മ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി വന്നതിന് ശേഷം അവർ നമ്മൾക്ക് ചൈൽഡ് എന്ന് പറയുന്നതിൻ്റെ ഏജ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. 16 വരെ നമ്മൾ ചൈൽഡാണെന്ന് കൺസിഡർ ചെയ്യും. 16 ശേഷം 18 വരെ നമ്മൾക്ക് മെൻ്റൽ എബിലിറ്റി, അതേപോലെ ഈ പറയുന്ന ഹെൽത്ത് റിപ്പോർട്ട്സ് കിട്ടണം, അതേപോലെ ഫിസിക്കൽ കപ്പാസിറ്റി കിട്ടണം, അതേപോലെ സർക്കംസ്റ്റാൻസസ് കിട്ടണം, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കോൺസിക്വൻസസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അതിലുണ്ടേ. സോ കൺസെൻ്റ് ഒക്കെ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. കൺസെൻ്റ് ഉണ്ടോ കൺസെൻ്റ് ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നില്ലേ, അതൊക്കെ ഇതിൻ്റെ ഈ പറയുന്ന ഇതിൻ്റെ കീഴിൽ. മെൻ്റൽ ഫിസിക്കൽ കപ്പാസിറ്റി, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കോൺസിക്വൻസസ്, എന്തിൻ്റെ കോൺസിക്വൻസസ്, ക്രൈമിൻ്റെ കോൺസിക്വൻസസ്, സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കാൻ കഴിവുണ്ടോ, ഇത്രയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ പറയുന്ന JS വർമ്മ കമ്മിറ്റി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിന് 2 റിപ്പോർട്ടാണ് ഈ പറയുന്ന JJ ബോർഡ്, അതായത് ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് കൺസിഡർ ചെയ്യുന്ന 2 റിപ്പോർട്ടുകളാണ്. ഒരു പ്രൊബേഷൻ ഓഫീസറിൻ്റെ 2 റിപ്പോർട്ടുണ്ട്. ചൈൽഡിനെയും പാരൻസിനെയും അവർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഈ പറയുന്ന ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഈ പറയുന്ന പോലെയുള്ള മെൻ്റൽ എബിലിറ്റി ക്രൈം ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെൻ്റൽ എബിലിറ്റി കുട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ടോ, ഫിസിക്കലായിട്ട് എബിലിറ്റി ഉണ്ടോ ഈ കുട്ടിക്ക് ക്രൈം ചെയ്യാനുള്ള, സർക്കംസ്റ്റാൻസസ് ക്രൈമിനൊത്തതാണോ എന്നൊക്കെ ഈ പ്രൊബേഷൻ ഓഫീസറിൻ്റെ റിപ്പോർട്ടിലാണ് പറയുന്നത്. അതേപോലെ മെൻ്റൽ ഹെൽത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് കുട്ടി ഇൻസൈൻ ആണോ അതോ കുട്ടിക്ക് വല്ല മെൻ്റൽ പ്രോബ്ലമോ ഹെൽത്ത് പ്രോബ്ലമോ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 2 റിപ്പോർട്ടും ഈ പറയുന്ന ജോയിനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ വകയായിട്ട് ക്രൈറ്റീരിയ പെടുന്നതാണ്. ഈ 2 റിപ്പോർട്ടുകളുമാണ് ജോനിയൽ ജസ്റ്റിസ് ഒരു കുട്ടി ക്രിമിനൽ ആണോ ക്രിമിനൽ അല്ലേ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവർക്കായിട്ടുള്ളത്. അതിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ കെയറും പ്രൊട്ടക്ഷനും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ആക്ട് തന്നെയാണ് ജോനിയൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് സെക്ഷൻ 74 and 75 വരുന്നത്. അവിടെ ആണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ക്വസ്റ്റ്യൻ ഓഫ് സോഷ്യൽ ഡിലമ്മ ഓഫ് ചൈൽഡ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓഫ് സോഷ്യൽ ഡിലമ്മ ഓഫ് ചൈൽഡ് എന്ന് പറയുന്നിടത്താണ് ഈ പാരൻസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഈ പറയുന്ന പാരൻസ് എന്ന് പറയുന്ന ആൾക്കാർ എത്രത്തോളം കെയർ ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, സോഷ്യൽ ഡിലമ്മ കുട്ടിക്ക് വരുന്നുണ്ടോ, പാരൻസിൻ്റെയും ഈ പറയുന്ന എന്താ പറയുക ഗാർഡിയൻഷിപ്പിൻ്റെയും കാര്യത്തിൽ അവർക്ക് സോഷ്യൽ ഡിലമ്മ വരുന്നുണ്ടോ എന്ന് മാത്രമാണ് ഈ സെക്ഷൻസിൽ 2 നോക്കുന്നത്. ആ പാരൻസ് മൂലം ഈ പറയുന്ന സോഷ്യൽ ഡിലമ്മ കുട്ടിക്ക് വരുന്നുണ്ട് എന്നുള്ള കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്രൈം ആയിട്ട് വരുള്ളൂ. സോ ഇവിടെ നമ്മൾക്ക് മനസ്സിലായത് ഈ പറയുന്ന പോലെ CWC എന്ന് പറയുന്ന JJB എന്ന് പറയുന്നതും 2 ബോർഡുകളും കമ്മീഷനും വെച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത്. ഇതാണ് ഇത്രയാണ് ഈ പറയുന്ന പോലെ എനിക്ക് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. JJBയുടെ സെക്ഷൻസ് ഇതിൽ പറയുകയാണെങ്കിൽ സെക്ഷൻ 7 ഉണ്ട്, സെക്ഷൻ 9 ഉണ്ട്, സെക്ഷൻ 13 ഉണ്ട്, സെക്ഷൻ 4 ഉണ്ട്. ഇതൊക്കെ JJB, അതായത് ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് എങ്ങനെ ആക്ട് ചെയ്യണം, എങ്ങനെയാണ് എന്താ പറയുക ഇനാക്ട് ചെയ്യേണ്ടത്, കെയർ ചെയ്യേണ്ടത്, പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഇവരുടെ ഡ്യൂട്ടി എങ്ങനെയാണ്, എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത് എന്നൊക്കെ പറയുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 4, 7, 9, 13 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 27 ആണ് CWC പവർ ഫംഗ്ഷൻസ് റെസ്പോൺസിബിലിറ്റീസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് രണ്ട് പോക്സോനെ കുറിച്ചിട്ടും ജൂനിയൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുകളിൽ മനസ്സിലായില്ലെങ്കിൽ മുകളിൽ എഴുതി കാണിക്കുന്ന വായിക്കുക. സെയിം റിപ്പീറ്റേഷൻ ആണ് എങ്കിലും എനിക്ക് പറയാതെ വയ്യല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിലൂടെ മാത്രമേ അല്ലെങ്കിൽ കമൻറ്റിലൂടെ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത്. സോ ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോയും നാളത്തെ വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളതായിരിക്കും. ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരാളൊന്നും വിട്ടുപോകില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉത്തരം തരുന്നതാണ്. ഒത്തിരി പേര് ചോദിച്ച ചോദ്യത്തിനാണ് ഇന്ന് ഞാൻ ഉത്തരം പറഞ്ഞത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നു. താങ്ക്സ്. ദിസ് ബബ്ലാഷ് സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.